റേമ ദൈവവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, അതിനേക്കാളും ഉപരിയായിട്ട് സ്വർഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്ന വചനങ്ങൾ സ്വീകരിച്ച് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥത ഉള്ളവരാണ്, കടപ്പെട്ടവരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:25 തിരുവചനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നവംബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ വചനം നമ്മെ ശരിക്കും ഇന്ന് ചിന്തിപ്പിക്കട്ടെ. മരണം, എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് മരണം. ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. യേശുവിൽ ആയിരിക്കുന്നവൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവനിൽ യേശുവുണ്ട്. യേശുവുണ്ടെന്ന് പറഞ്ഞാൽ ജീവനാകുന്ന യേശു, യേശു ജീവനാണല്ലോ, ജീവനാകുന്ന യേശു അവനിൽ ഉള്ളപ്പോൾ അവന് ഒരിക്കലും മരണമില്ല. കാരണം അവനിൽ ജീവനുണ്ട്, അവനിൽ യേശുവുണ്ട്. യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ഉള്ളിൽ വസിക്കും. പിന്നെ വേറൊരു ഭാഗ്യം നമുക്ക് എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് യേശുവിൻ്റെ ആലയമായിട്ട് തീരുവാനുള്ള ഭാഗ്യപ്പെട്ടവരാ ക്രിസ്ത്യാനികളായി നമ്മൾ ഓരോരുത്തരും. ആ കർത്താവിനെ സ്വീകരിച്ച നമ്മിൽ ജീവനുണ്ട്. അതിനാൽ തന്നെ നമ്മൾക്ക് മരണമില്ല, നമുക്ക് മരണമില്ല. യേശു നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ നീ രോഗത്തിൽ മരിച്ചാലും, ഈ ലോകത്തിന് മരിച്ചാലും, ഏത് അവസ്ഥയിൽ മരിച്ചാലും അതിൽ തന്നെ നമ്മുടെ നാശമല്ല, അന്തിമല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും ചോദിക്കും, എപ്പോഴാണ് നമ്മുടെ നിത്യജീവിതം ആരംഭിക്കുന്നത്? എല്ലാവരും പറയാറുണ്ട് മരിച്ചതിന് ശേഷം. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല പ്രിയപ്പെട്ട മക്കളെ, നിത്യജീവിതം ഇപ്പോൾ ആരംഭിക്കും. എപ്പോൾ? ഇപ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും ആ യേശുവിനാൽ ഞാൻ നിറയപ്പെടുകയും ചെയ്താൽ ഇപ്പോൾ തന്നെ എൻ്റെ നിത്യജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് ഇനി ഒരിക്കലും മരണം ഇല്ല, കാരണം യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഭാഗ്യപ്പെട്ടവരാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ. അതിനാൽ തന്നെ ഈ റേമ വചന ശുശ്രൂഷയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൻ്റെ സുഖത്തിനോ സന്തോഷത്തിനു വേണ്ടിയല്ല, പിന്നെയോ യേശുവിനെ സ്വന്തമാക്കി. വചനമാണ് യേശു, ആ യേശുവിനെ സ്വന്തമാക്കി യേശുവിൽ നിത്യമായ ജീവിതം എന്നും ജീവിക്കുന്ന വലിയൊരു അഭിഷേകത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് നൽകുന്ന ഈ ദൈവീകമായ ജ്ഞാനത്തിൽ നിന്ന് അങ്ങയെ സ്വന്തമാക്കി ജീവനാകുന്ന അങ്ങയെ സ്വീകരിച്ച് മരിച്ചാലും ജീവിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത നിത്യജീവിതത്തിൽ എന്നുമായിരിക്കുവാൻ കർത്താവെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.